Hallelujah. Praise be to God. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. This morning I am very happy to be speaking to you all. ഇന്ന് പകൽക്കാലം നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാൻ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. The only regret is I am not able to see your face. എനിക്ക് നിങ്ങളുടെ മുഖം കാണുവാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. Well, but I'm imagining all of you. പക്ഷേ ഞാൻ നിങ്ങളുടെ മുഖങ്ങളെല്ലാം ഞാൻ എന്റെ മനസ്സിൽ കാണുന്നുണ്ട്. Praise be to God. Hallelujah. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. Well, God has given us a great commission. ദൈവം നമ്മൾക്കെല്ലാവർക്കും ഒരു മഹത്തായ ദൗത്യം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. And we all know it. നമ്മൾക്കെല്ലാവർക്കും ആ കാര്യം അറിയാം. And the great commission is to go and make disciples of all nations. ആ മഹത്തായ ദൗത്യം എന്തുവാണ്? എല്ലാ സ്ഥലങ്ങളിലും പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നാണ്. Now in our church we have made it a part of our slogan also. നമ്മുടെ സഭയില് ഇത് നമ്മുടെ മുദ്രാവാക്യത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. And what is that slogan? To grow as true disciples of Jesus Christ and to make disciples intentionally. എന്താണ് ആ മുദ്രാവാക്യം? അതായത് നമ്മൾക്ക് ശിഷ്യന്മാരായിട്ട് വളരുവാനും മറ്റുള്ളവരെ ശിഷ്യന്മാരാക്കുവാനും ബോധപൂർവം ശ്രമിക്കണം എന്നാണ്. Now I want to focus on the second part, making disciples intentionally. നമ്മുടെ മുദ്രാവാക്യത്തിന്റെ ആ രണ്ടാമത്തെ ഭാഗം, അതായത് ശിഷ്യന്മാരെ ബോധപൂർവം വാർത്തെടുക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ എന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. Please note that in the Matthew 28 passage of the Great Commission, there are two parts to it. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ ആ വലിയ ദൗത്യം ഏൽപ്പിക്കുന്ന ഭാഗത്തിൽ അവിടെ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. There are two parts to making disciples. ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിൽ രണ്ട് ഭാഗങ്ങളാണ്, രണ്ട് ഘടകങ്ങളാണ് ഉള്ളത്. Number one, we have to bring people to the Lord. ആദ്യമായിട്ട് നമ്മൾക്ക് ജനങ്ങളെ കർത്താവിങ്കിലേക്ക് തിരിക്കേണ്ടതായിട്ട് നയിക്കേണ്ടതായിട്ടുണ്ട്. And in Matthew 28, Jesus Christ says, baptizing them in the name of the Father, Son, and the Holy Spirit. എന്നിട്ട് മത്തായി 28-ൽ ഇങ്ങനെയാണ് പറയുന്നത്, അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്ന്. So that's the first part in making disciples. അപ്പോൾ ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിൽ അതിന്റെ ആദ്യത്തെ ഒന്നാമത്തെ ഘടകമാണ് ഇത്. And only after they come to the Lord, we can teach them everything that the Lord taught them to do. അവര് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് ആ രണ്ടാമത്തെ ഘടകം വരുന്നത്. അതായത് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള, ആജ്ഞാപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന്. So the coming week, I want to focus on this, the first part of the Great Commission, that is bringing people to the Lord. അപ്പോൾ ഈ മഹത്തായ ദൗത്യത്തിന്റെ ആദ്യത്തെ ഭാഗത്തിലാണ് ഞാൻ എന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ജനങ്ങളെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള കാര്യം. Now if we have to, if people have to come to the Lord, will that happen by itself? അപ്പോൾ ജനങ്ങൾ കർത്താവിങ്കിലേക്ക് വരണമെങ്കിൽ അത് തന്നെത്താനെ നടക്കുമോ? In the book of Acts it is written, the Lord added to the church those who were being saved. അപ്പോസ്തല പ്രവൃത്തികളിൽ ഇങ്ങനെയാണ് പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ ദൈവം സഭയിലേക്ക് ചേർത്തുകൊണ്ടിരുന്നു എന്ന്. If we read only that verse, we may think that the Lord kept on adding. And so the church was sitting there and the Lord kept on adding. So people were coming by themselves. And those who were coming, they were being taught. അപ്പോൾ നമ്മൾ ഈ വാക്യം മാത്രം വായിച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ തോന്നിയേക്കാം,
ഓ ദൈവമാണല്ല പ്രവൃത്തിയും ചെയ്തത്, ദൈവം അവരെ സഭയിലോട്ട് ചേർത്തുകൊണ്ടിരുന്നു, അവിടെ ശിഷ്യന്മാർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോ. But a careful reading of the book of Acts, we will be very, it becomes very clear that the apostles and all the Christians, they were quite actively involved in speaking the word, in preaching the word. പക്ഷേ നമ്മൾ അപ്പോസ്തോല പ്രവർത്തികൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ശിഷ്യന്മാരും അപ്പോസ്തോലന്മാരും വളരെയധികം പ്രയത്നിച്ച് അവര് സുവിശേഷം അറിയിക്കുന്നുണ്ടായിരുന്നു, വചനം പറയുന്നുണ്ടായിരുന്നു എന്ന്. Now, one of the very important churches in the first century was the church at Antioch. ഒന്നാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സഭകളിൽ ഒന്നായിരുന്നു അന്ത്യോക്യ സഭ. How was the church formed in Antioch? അന്ത്യോക്യ സഭ എങ്ങനെയാണ് ഉണ്ടായത്? I would like all of you to read that passage, and that is in the book of Acts, chapter 11, verses 19 to 21. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 11-ാമത്തെ അധ്യായത്തിന്റെ 19-21 വരെ ഒന്ന് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറൈനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. So we see here that because of the persecution, the believers, they were scattered. But when they were scattered, the place where they went to, they spoke the word initially to the Jews and later to the Greeks. And they preached about Lord Jesus. And once they preached about Lord Jesus, the hand of the Lord was with them, and a large number who believed turned to the Lord. ഈ ശിഷ്യന്മാർ എല്ലാവരും ചിതറിപ്പോയി. അപ്പോൾ തുടക്കത്തിൽ അവർ യഹൂദന്മാരോട് മാത്രമേ സുവിശേഷം അറിയിച്ചുള്ളൂ. പക്ഷേ എന്നാൽ പിന്നീട് അവർ യവനന്മാരോടും സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കരം അവരുടെ മുകളിൽ ഉണ്ടായിരുന്നു. ദൈവം ഈ വിശ്വസിച്ചവരുടെ ഒരു വലിയ കൂട്ടം വിശ്വസിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ദൈവം അവരെ സഭയിലേക്ക് ചേർത്തുകൊണ്ടിരുന്നു. Privilege which God is giving to us. സഹോദരന്മാരെ, ദൈവം നമുക്കൊരു വലിയ പദവിയാണ് തന്നിട്ടുള്ളത്. Hello. We have a great privilege which God is giving to us. ദൈവം നമുക്ക് ഒരു വലിയ പദവിയാണ് തന്നിട്ടുള്ളത്. You know, there was this there was a person called Cornelius. Cornelius എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ. And God spoke to him that a person called Peter would come and speak the gospel to him. Cornelius innod devam ingane samsarichu Petros ennu parayna oru vyakti ningalodu vanna suvishesham parayum ennu. In fact, the interesting thing is, if God wanted to preach the gospel to Cornelius, he could have, angel came all the way. Angel could have spoken the gospel also, isn't it? ഇതിനകത്ത് ഒരു രസകരമായിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്, ദൈവം ഒരു സ്വർഗദൂതനെ അയച്ചാണ് കൊർനേലിയസിനോട് ഈ വാർത്ത അറിയിച്ചത്. പക്ഷേ ഈ സ്വർഗദൂതൻ തന്നെ കൊർനേലിയസിനോട് സുവിശേഷം അറിയിക്കാമായിരുന്നല്ലോ, പക്ഷെ അങ്ങനെ നടന്നില്ല. Angel only came and told that
Peter will tell you about the way. സ്വർഗദൂതൻ ഇത്രമാത്രമാണ് കൊർണേലിയോസ് എന്നോട് പറഞ്ഞത് പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് നിങ്ങളോട് വഴി കാണിച്ചു തരും എന്ന് Dear brothers and sisters, God is not giving the privilege of communicating the gospel even to angels. He is giving that privilege to you and me. പ്രിയ സഹോദരങ്ങളെ ഈ സുവിശേഷം അറിയിക്കുന്നതിന്റെ ആ ഒരു ചുമതല ആ ഒരു ദൗത്യം സ്വർഗദൂതന്മാർക്ക് പോലും ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല ഈ ഒരു ദൗത്യം നമ്മൾക്കും എനിക്കും നിങ്ങൾക്കുമാണ് ദൈവം തരുന്നത് We have a great salvation. നമ്മൾക്ക് ദൈവം ഒരു വലിയ രക്ഷയാണ് തന്നിട്ടുള്ളത് We heard in the last few weeks through Pastor Jeffy, from First Peter, this is the salvation which the angels long to look into. The Old Testament saints had not experienced such a great salvation. കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ പാസ്റ്റർ ജെഫിയിൽ കൂടെ നമ്മൾ ഒന്ന് പത്രോസും രണ്ട് പത്രോസും ഒക്കെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് നൽകിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷ അതിലേക്ക് നോക്കുവാൻ സ്വർഗദൂതന്മാരെ കൊതിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവർക്ക് ആ പദവി കിട്ടിയില്ല പഴയ നിയമത്തിലെ ദൈവഭക്തർക്ക് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അധികം മനസ്സിലായില്ല We are a chosen generation, a royal priesthood, a holy nation. We have been brought out of darkness into his marvelous light. Why? To declare the excellencies of him. നമ്മളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരാണ് അവൻ എന്തിനാണ് വിളിക്കപ്പെട്ടത് എന്തിനാണ് നമ്മൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിരിക്കുന്നത് ഒരു വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്തുകൊണ്ടാണ് നമ്മൾ അവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടി ബ്രദർ ലെറ്റ് മീ കൺഫെസ് ടു യു ദാറ്റ് ഈവൻ ദോ ഐ ആം പ്രീറ്റി എക്സൈറ്റഡ് ടു ടെൽ യു ഓൾ അബൌട്ട് ഷെയറിംഗ് ദ ഗോസ്പൽ ദർ വാസ് എ ടൈം ഏർലി ഇൻ മൈ Christian life when I was not very excited to share the gospel in fact in Malayalam you use the word chammal you know I had a chammal to share the gospel ippol enik suvishesham mattullavarod arayikkan valare agram adhigam aagraham undengil polum sahodarangale njan oru karyam parayatte vishwasa jeevithathinte todakkathile enik mattullavarod suvishesham arayikkan ഒരു ചമ്മലായിരുന്നു എനിക്ക് ലജ്ജയുണ്ടായിരുന്നു but over a period of time god has worked in my heart and more I am convinced that the gospel is the power of salvation for those who believe this is a wonderful gospel and you know it is not a small thing there is power in this gospel to save people പക്ഷേ ഇങ്ങനെ സമയം കടന്നു പോകുന്നതനുസരിച്ച് ദൈവം എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച് എനിക്കിപ്പോൾ കൂടുതൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ സുവിശേഷം രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് Some of us in the church may not be aware of how great this salvation is. സഭയിലുള്ള ചിലർക്കെങ്കിലും ചിലപ്പോൾ നമ്മുടെ നമുക്ക് നൽകപ്പെട്ട ഈ രക്ഷ എത്ര വലിയതാണെന്ന് മനസ്സിലായി കാണത്തില്ലായിരിക്കും Don't worry, I don't want to put pressure on you. നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ നിങ്ങളുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല But to the extent that you have tasted of God, to the extent that you realize that God has worked in you, to that extent you can share ദൈവം നല്ലവൻ എന്ന് നിങ്ങൾ എത്രമാത്രം രുചിച്ചറിഞ്ഞോ ദൈവം നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ടോ അത്രമാത്രം നിങ്ങൾ മറ്റുള്ളവരോട് ദൈവത്തിനെ കുറിച്ച് പറഞ്ഞാൽ മതി I want to draw your attention to a wonderful promise which Jesus Christ gave യേശു ക്രിസ്തു നമുക്കൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു had spoken that to the
his disciples in Mark chapter 1 verse 17. Mark chapter 1 verse 17. മർക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിലാണ് യേശു ഇത് പറഞ്ഞത്. നമുക്കത് വായിക്കാം. It says, and Jesus said to them, follow me and I will make you become fishers of men. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. I want you to notice two things in this verse. ഈ ഒരു വാക്യത്തിൽ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, ജീസസ് വാണ്ട്സ് യു നോ ടു മേക്ക് us ഫിഷേഴ്സ് ഓഫ് മെൻ. ആദ്യമായിട്ട് യേശു ക്രിസ്തു നമ്മളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. And he is the one who will make us fishers of men. ഇത് മാത്രമല്ല, യേശു ക്രിസ്തു ആണ് നമ്മളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കുന്നത്. He will not automatically become fishers of men. He will make us fishers of men. നമ്മൾ അങ്ങ് യാന്ത്രികമായിട്ട് അങ്ങ് മനുഷ്യരെ പിടിക്കുന്നവരാകുന്നില്ല, ആയി മാറുന്നില്ല. യേശു ആണ് നമ്മളെ അങ്ങനെ മാറ്റി തീർക്കുന്നത്. The second point which I want you to notice is this becoming fishers of men is tied up to our following him. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, മനുഷ്യരെ പിടിക്കുന്നവരായി മാറുന്നതും യേശുവിനെ പിൻഗമിക്കുന്നതും രണ്ടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ വെൽ, ഇഫ് ദി ഗ്രേറ്റ് കമ്മീഷൻ ഹാസ് ടു ഹാപ്പൻ, we have to take effort also, even as God is going to work along with us. Adugonda thane aa mahathaya dautyathine pravartikamaakkanengil nammalku devathode sahakarikkendathayittund. Devan nammude ullil pravartikkum, adinde kooda thane nammalum devathode chernu pravartikkendathayittund. Over the last few months I have been having a burden to help the people in our church so that we as a group can be more concerned and more involved with the people in the world. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ സഭയിലെ ആൾക്കാരെ ഈ സുവിശേഷീകരണത്തിനെ പറ്റി എങ്ങനെ ശരിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഭാരം എൻ്റെ ഉള്ളിൽ ഉണ്ട്. Now I do not have some mantra or some successful formula how you can just go and get success in evangelism. എൻ്റെ കയ്യിൽ എന്തോ ഒരു മന്ത്രമോ എന്തെങ്കിലും ഒരു ഫോർമുലയോ അങ്ങനത്തെ ഒന്നുമില്ല. ഈ സുവിശേഷീകരണം ചെയ്യുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ജനങ്ങളെ തിരിഞ്ഞു വന്ന് നമുക്കൊരു വിജയം കിട്ടണം എന്നുള്ള അതിനുവേണ്ടിയുള്ള പ്രത്യേക ഒരു ഫോർമുല ഒന്നും എൻ്റെ കയ്യിലില്ല. But I do have some helps to give to you. പക്ഷേ ഇതിന് സഹായകരമായിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. So the title of today's message is help for doing evangelism faithfully and responsibly, part 1. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, ഉത്തരവാദിത്തോടെയും വിശ്വസ്തതയോടെയും സുവിശേഷീകരണം ചെയ്യുവാൻ വേണ്ടി സഹായകരമായിട്ടുള്ള ചില കാര്യങ്ങൾ. Helps for doing evangelism faithfully and responsibly. വിശ്വസ്തതയോടെയും ഉത്തരവാദിത്തോടെയും സുവിശേഷീകരണം ചെയ്യുവാനുള്ള സഹായകരമായ ചില കാര്യങ്ങൾ. So I will be now talking about six, whatever I want to say today, I made it into six points. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ആറ് പോയിന്റ് ആക്കി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. And the very first point is the definition of evangelism. അതിന്റെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇവാഞ്ചലിസം സുവിശേഷീകരണത്തിനെ എങ്ങനെ നിർവചിക്കാൻ പറ്റും. Well, this is an a definition which I have taken from a man called Scott Jones, but I have modified it. സ്കോട്ട് ജോൺസ് എന്ന ഒരു ദേവദാസൻ ഉണ്ടാക്കിയ നിർവചനത്തിൽ നിന്നും എടുത്ത ഒരു കാര്യമാണ്, അതിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്.
You see, it is very important for us to have a definition of evangelism, because what does evangelism mean? Great confusion exists among Christians regarding what evangelism means. സുവിശേഷീകരണത്തിനെ കുറിച്ച് ഒരു ശരിയായിട്ടുള്ള നിർവചനം നമ്മൾക്ക് വേണ്ടതായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ സഭകളിൽ തന്നെ വളരെയധികം ആശയക്കുഴപ്പം ഈ മേഖലയിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Is evangelism and mission same? സുവിശേഷീകരണവും മിഷൻസും രണ്ടും ഒരേ കാര്യമാണോ? In other words, if we have to do evangelism, do we all have to go out of Kollam and only then we will become evangelists? Or, what is the relation between evangelism and mission? സുവിശേഷീകരണം ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാവരും കൊല്ലത്തിന് പുറത്ത് പോയാലേ സുവിശേഷീകരിക്കാൻ പറ്റത്തുള്ളോ? അതോ സുവിശേഷീകരണവും മിഷൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? Does evangelism involve proclamation only? സുവിശേഷീകരണത്തിൽ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. In other words, does evangelism mean going and saying something and then the job is done? അതായത് സുവിശേഷീകരണം ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോയി അവിടെ താമസിച്ച് ചില കാര്യങ്ങൾ ചെയ്തു പിന്നെ എന്റെ ജോലി കഴിഞ്ഞു അങ്ങനെയാണോ? Does evangelism include only verbal things? In other words, is it only speaking or are there non-speaking parts of evangelism? അപ്പോൾ സുവിശേഷീകരണത്തിൽ നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് മാത്രം പ്രഖ്യാപിക്കുന്ന ചില കാര്യങ്ങളെ ഉള്ളോ അതോ സുവിശേഷീകരണത്തിൽ വേറെ ചില കാര്യങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നുണ്ടോ? When doing evangelism, should we be concerned whether we are successful in evangelism? In other words, should we be counting the souls? Should we be be interested in church growth? Or should we be just happy in sowing? അപ്പോൾ സുവിശേഷീകരണം ചെയ്യുമ്പോൾ എത്ര പേര് എത്ര ആത്മാക്കള് കർത്താവിംഗിലേക്ക് വന്നു എത്ര പേര് സഭയിലേക്ക് ചേർക്കപ്പെട്ടു എണ്ണം കൂടിയോ ഇല്ലയോ അതിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി? അതിനെ കുറിച്ച് ചിന്തിക്കണോ അതോ നമ്മൾ വിത്ത് വിതയ്ക്കുവാണ് ഒരു സമയമാകുമ്പോൾ അതൊക്കെ മുളയ്ക്കും എന്ന് പറഞ്ഞ് വിതച്ചുകൊണ്ട് മാത്രം ഇരുന്നാ മതിയോ? നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തത വേണ്ട അതായിട്ടുണ്ട്. I hope you have seen this definition for long enough. Now I would like to break up this definition into small parts and then focus on it. So what is evangelism? Appo evangelism suvisheshikaranathine kuriche ee screenil oru nirvachanam vannittunde adinde malayalathil parnal inganaanu parishuddhaatmaavinte nethrutvavum sahayavum nadathippum anusarichu ദൈവ സ്നേഹപൂർവവും ബോധപൂർവം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ കൂടെ നമ്മുടെ ലക്ഷ്യം ഇതാണ്, ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് ആൾക്കാരെ പരിചയപ്പെടുത്തുക എന്ന്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഒന്ന് മുറിച്ചിട്ട് നമുക്ക് നോക്കാം. The first part in this definition is it's a evangelism is a set of activities. It is a set of activities. അപ്പോൾ സുവിശേഷീകരണത്തിന്റെ ആദ്യത്തെ ഘടകം ഇതാണ്. സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ പ്രവൃത്തിയിൽ ചെയ്യുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ. സുവിശേഷീകരണത്തില് നമ്മൾ ചില കാര്യങ്ങൾ വാക്കുകൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട്, നമ്മുടെ സദ്വാർത്ത പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് തന്നെ മറ്റുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. It also involves helping people if they have some intellectual hindrances in believing. So they have some questions that, you know, if there is a good God, why is there so much suffering? So we will not say, you shut up. Jesus died on the cross. Okay? If you want to believe, you believe. You know, evangelism also involves helping people if they have hindrances in believing. അപ്പോൾ സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ചില വ്യക്തികളുടെ ബുദ്ധി തലത്തിൽ തന്നെ പല ചോദ്യങ്ങൾ കാണും. ഉദാഹരണത്തിന്, ദൈവമുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ എന്തിനു ഇത്ര കഷ്ടപ്പാടും വേദനയും? അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ മിണ്ടായിരിക്കും, നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിലോ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാം. അങ്ങനെ നമ്മൾ പറഞ്ഞുകൂടാ. നമ്മൾ അവരുടെ അവർക്ക് സുവിശേഷം ഏറ്റെടുക്കാൻ തടസ്സപ്പെടുത്തുന്ന ഈ ചോദ്യങ്ങളെ
നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് Now, evangelism also has non-verbal components like prayer. സുവിശേഷീകരണത്തിന്റെ വേറൊരു ഭാഗമാണ് പ്രാർത്ഥന. Prayer is very important part of evangelism. സുവിശേഷത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന. Another very important area is the whole area of healing and deliverance. അതുമാത്രമല്ല വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൗഖ്യവും വിടുതലും. In fact, so many people come to the Lord through healing and deliverance. നമ്മൾ നോക്കുകയാണെങ്കിൽ പല വ്യക്തികൾ കർത്താവിങ്കിലേക്ക് തിരിയുന്നതിന്റെ ഒരു വലിയ മുഖാന്തരമാണ് സൗഖ്യം വിടുതലും. Now, evangelism also includes compassion ministries, for example, or looking after orphans, widows, and helping people in needy people. ഈ സുവിശേഷീകരണത്തിന്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ദയ കാണിക്കുന്ന ചില ശുശ്രൂഷകൾ. ഉദാഹരണത്തിന് അനാഥരെ നോക്കുക, വിധവകളെ നോക്കുക, ആവശ്യത്തിലിരിക്കുന്ന കഷ്ടപ്പാടിലിരിക്കുന്നവരുടെ കാര്യങ്ങളെ നോക്കുക, ദയ കാണിക്കുക. Now let me tell you, there is a bad way of using a word called saving souls. So when we talk, some people want to save souls, but I think we should understand that we are not only souls, we are bodies also. So we should not care only for people's soul. That's very important. Soul is very important, but what about their bodies? So evangelism cannot be just focused only on saving souls. It is saving the whole person. അപ്പോൾ പലരും ഇങ്ങനെ പറയാറുണ്ട്, ആത്മാക്കളെ രക്ഷിക്കുക, ആത്മാക്കളെ നേടുക എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ വെറും ആത്മാക്കൾ മാത്രമാണോ? നമ്മള് ആത്മാക്കൾ മാത്രമല്ല, ദേഹം, ദേഹി, ആത്മാവ്, ഇങ്ങനെ മൂന്ന് ഘടകങ്ങളാണ്. അപ്പോൾ സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങളുടെ തലത്തിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. So the second part of the definition is this set of activities is motivated by love, loving. സുവിശേഷീകരണത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് സ്നേഹപൂർവം ചെയ്യുന്ന പ്രവർത്തികൾ. അപ്പോൾ അതിൻ്റെ അകത്ത് സ്നേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. See, we must understand that the great commission given by Jesus is a part of the great commandment which he told us, that is to love the Lord our God and to love one another. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, യേശുക്രിസ്തു ഈ മഹത്തായ ദൗത്യം തന്നപ്പോൾ അതിന്റെ അകത്ത് തന്നെ ആ വലിയ കൽപ്പനയും ഉൾക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ നമ്മുടെ അയൽക്കാരനെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന്. In other words, when we are evangelizing, when we are doing suvishesham, that should be out of love for others, not out of I have to do some duty, or you know, I have to do something. No, let everything that you do be out of love for others. അപ്പോൾ നമ്മൾ സുവിശേഷീകരിക്കുമ്പോൾ, അയ്യോ ഇതെന്റെ കടമയാണ്, ഇതെന്റെ കർത്തവ്യമാണ്, ഞാൻ അത് ചെയ്തേലേ പറ്റത്തുള്ളൂ എന്നൊരു ഭാവമനോഭാവത്തോടെ അല്ല ചെയ്യേണ്ടത്. നമ്മൾ അവരോടുള്ള സ്നേഹം കാരണമാണ് ചെയ്യേണ്ടത്. വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും സ്നേഹത്തിൽ ചെയ്യുക എന്ന്. The third part of the definition is, it is an intentional activity. You know, evangelism is an intentional activity. ഈ സുവിശേഷീകരണത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത്. അത് തന്നെത്താൻ നടക്കുന്ന ഒരു കാര്യമല്ല. Evangelism will not just happen. You know, you just sit there and evangelism will not just happen. ഈ സുവിശേഷീകരണം എന്ന് പറയുന്നത് അത് തന്നെത്താൻ അങ്ങ് നടന്നു പോകുന്ന കാര്യമല്ല, നമ്മൾ ബോധപൂർവം ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. You see, one interesting thing is, I know of some believers who keep praying. ഞാൻ ചില വിശ്വാസികളെ കണ്ടിട്ടുണ്ട്, അവര് വേറൊന്നും ചെയ്തില്ല, പ്രാർത്ഥിക്കുക 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 ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. Now, don't get me wrong, I believe prayer is very important. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, പ്രാർത്ഥന വളരെ അധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
And I do not want to discourage anybody who is praying. പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. But when God wanted to save Nineveh, he did not tell Jonah, sit and pray for Nineveh. I'm sure he might have prayed, but he had to do something more than praying. He had to go and tell them some things. So some people, I don't know, either they are misled or is it that they don't want to go and evangelize? They somehow are happy to pray for India and not even do tell the gospel to even the people who are so close to them. ദൈവം നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിച്ചപ്പോൾ യോനായോട് ഇങ്ങനല്ല പറഞ്ഞത്, യോനായെ നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്ക. യോനായോട് പറഞ്ഞത് നീ പോയി അവരോട് പറ എന്ന്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അതിശയിക്കാറുണ്ട്, ചിലര് അവർ പ്രാർത്ഥിക്കുക തന്നെയാ ചെയ്യുന്നത്, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷെ അവര് അവരുടെ അടുത്തുള്ള ആൾക്കാരോട് സുവിശേഷം പറയുന്നില്ല. Another odd thing which I have seen is, which has happened to my life also, once we become Christians, you see, before we become Christians, we have a lot of non-Christian friends. But after we become Christians, progressively, we have less and less friends, non-Christian friends. വേറൊരു വിചിത്രമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അത് എന്റെ ജീവിതത്തിലും നടന്നിട്ടുള്ളതാണ്. അതിതാണ്, നമ്മൾ വിശ്വാസികൾ ആകുന്നതിന് മുൻപ് നമ്മൾക്ക് ഒത്തിരി അവിശ്വാസികളായിട്ടുള്ള കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വിശ്വാസികളായി കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ കുറഞ്ഞു 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 വരാൻ തുടങ്ങി. Brethren, Jesus Christ was considered friend of sinners. സഹോദരന്മാരെ സഹോദരങ്ങളെ, യേശു ക്രിസ്തു പാപികളുടെ സുഹൃത്തായിട്ടായിരുന്നു പറയപ്പെടുന്നത്. Well, a fourth part of the definition. Now, evangelism, you see, many people think of evangelism, oh, somehow we have to make the person to say the sinner's prayer, okay? And once they say, Yeshune Rishidavai Svigarichu, you know, he has accepted Jesus, hallelujah, now my job is over. ചില ആൾക്കാർ വിചാരിക്കുന്നത്, ഹോ എങ്ങനെങ്കിലും ഇവരെ ആ പാപികളുടെ പാപം ഏറ്റു പറയുന്ന ആ പ്രാർത്ഥനയൊന്ന് ഏറ്റു പറയിപ്പിച്ചാൽ പിന്നെ ഇവര് രക്ഷിക്കപ്പെട്ടു, ആ പിന്നെ എന്റെ ജോലിയും കഴിഞ്ഞു എന്ന് ചിലർ ചിന്തിക്കും. And they do not give the sense to these people that no, no, you are being this is not the end that, oh, you want to be blessed, so you pray. No, no, no. This is a journey of discipleship. Yes, can you repeat the internet break? This is, you see, many people, when they say like this, they feel that somehow evangelism means make people to accept Jesus as savior. But then they do not tell them that, no, 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 this is a journey of walk with Jesus Christ. It's not a one-time thing. It is a journey. Are you willing for that journey? In other words, the evangelism is a set of activities by which we want to bring people into Christian discipleship. അപ്പോൾ സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ കൂടെ ഒരു വ്യക്തിയെ നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയി ശിഷ്യത്വത്തിലേക്ക്, യേശുവിന്റെ ശിഷ്യനായിട്ട് നടക്കുന്ന ഒരു ആ തലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു യാത്രയാണെന്ന് ചിലർ മനസ്സിലാക്കുന്നില്ല. ചിലർ വിചാരിക്കുന്നത്, ഓ ഞാൻ എങ്ങനെയെങ്കിലും ഈ വ്യക്തിയെ ആ പാപികളുടെ പ്രാർത്ഥന പ്രാർത്ഥിപ്പിച്ചു, ഇനി ഞാൻ രക്ഷിക്കപ്പെട്ടു, ജോലി തീർന്നു എന്ന് മാത്രമേ ഉള്ളെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അത് ആ വ്യക്തിയെ യേശുവിലേക്ക് പരിചയപ്പെടുത്തും, അവരെ അതിലേക്ക് ആ യാത്രയിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ഒരു പ്രക്രിയയും കൂടിയാണ്.
So that's the fifth point is into Christian discipleship. And the sixth point is evangelism is something which we are to do led by the Holy Spirit. The Holy Spirit is the Lord of the harvest. And we need to be led by the Spirit. We need to be helped by the Spirit. We need to be powered by the Spirit when we are doing evangelism. അപ്പോൾ നമ്മൾ സുവിശേഷീകരണം ചെയ്യുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ സഹായിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. എന്താന്ന് വെച്ചാൽ കൊയ്ത്തിന്റെ ദൈവം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് കൊയ്ത്ത് തരുന്നത് ദൈവം. Yes. So you can think of the PowerPoint now. Yeah. So I felt that this definition, first of all, we have to understand what evangelism is, because otherwise all of us will be using the same words, but we are not reaching anywhere. Our church should be very clear. When we say evangelism, we are saying it's a set of activities which is done with a loving heart, with some intentionality, and we want people to come into Christian discipleship. And we want to initiate that process. You see, why I said the initiate that process is because evangelism is the beginning. After that is the Christian formation. You see? So that is lifelong. So we cannot say that in one person's life, we are doing evangelism till the end of their life. No. But they have to be started on a process of journey, on a journey. And that is called evangelism. സോ അപ്പോൾ നമ്മുടെ സഭ സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഒരു വ്യക്തത വേണം. സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേട്ടതുപോലെ തന്നെ അത് ഒരു കൂട്ടം പ്രവൃത്തികളാണ്, അത് സ്നേഹപൂർവം ചെയ്യുന്ന കാര്യമാണ്, അത് ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. അതിൻ്റെ അകത്തെ ലക്ഷ്യം ആ വ്യക്തിയെ യേശുക്രിസ്തുവിലേക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു തുടക്കം ഇടുക എന്നാണ്. പിന്നെ അത് മാത്രമല്ല, ആ തുടക്കം ഇട്ട് കഴിഞ്ഞിട്ട് ആ വ്യക്തി യേശു ക്രിസ്തുവിന്റെ കൂടെ ഒരു ശിഷ്യനായിട്ട് നടന്നു പോകാനുള്ള യാത്രയിലേക്ക് സഹായിക്കുക എന്നാണ്. അവസാനമായിട്ട് അത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് സഹായിക്കപ്പെട്ട് ശക്തീകരിക്കപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. So the definition was the first thing which I wanted to tell you. അപ്പോൾ ആദ്യമായിട്ട് സുവിശേഷീകരണത്തിനെ കുറിച്ച് അതിന്റെ നിർവചനം എന്തുവാണെന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ചിരുന്നത്. Now the second important thing which I want to tell you is രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിതാണ്. That conversion, that is turning to God, it is a process. It is not a one-time thing. It is a process. അതിതാണ്. അതായത് ഈ മാനസാന്തരം, യേശു പാപങ്ങളിൽ നിന്നും മാറിയിട്ട് യേശുവിലേക്ക് തിരിയുന്നത്, ഇതൊരു പ്രക്രിയയാണ്, ഇതൊരു യാത്രയാണ്. ഇത് ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. ഒരിക്കൽ മാത്രം മീൻസ് ദാറ്റ്സ് നോട്ട് ഒരിക്കൽ മാത്രം ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് സേ ക്രിസ് യു ക്യാൻ പുട്ട് ബാക്ക്, യു ജസ്റ്റ് നീഡ് ടു ഷോ ദിസ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ആൻഡ് ദെൻ ടേക്ക് ഇറ്റ് ബാക്ക്, അതർവൈസ് people will only keep seeing the screen. Yeah. The problem is many people come and ask a question. When were you born again? When were you born again? When did you come to know the Lord? I'm sure you would have faced such a question. പല പ്രാവശ്യം പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. നിങ്ങളും ചിലപ്പോൾ ആ ചോദ്യത്തിൽ അഭിമുഖീകരിച്ച് കാണും. അതിതാണ്, നിങ്ങൾ എപ്പോഴായിരുന്നു രക്ഷിക്കപ്പെട്ട്, എന്നായിരുന്നു നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. Now suppose you ask this question to Apostle Paul. ഇതേ ചോദ്യം നിങ്ങൾ പൗലോസ് അപ്പോസ്തോലിനോട് ചോദിക്കുമായിരുന്നെങ്കിൽ he could have said that, well, I was on my way to on the road to Damascus, and then I met with the Lord, and then I became blind, and over the next 3 days, and then Ananias came, and then he put his hand on me, and then I began to see again, then I took water baptism, and
over those 3 days were very crucial in my life. അപ്പോൾ നിങ്ങൾ ഇതേ ചോദ്യം തന്നെ പൗലോസിനോട് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞേനെ, അദ്ദേഹം ഞാൻ ഡെമോസ്കോസിലോട്ട് പോകുന്ന വഴിയിലായിരുന്നു, അന്നേരം കർത്താവിനെ ഞാൻ കണ്ടുമുട്ടി, അപ്പോൾ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അന്ധനായിപ്പോയി, എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പിന്നെ അനന്യാസ് വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നെ പല കാര്യങ്ങളും നടന്നു എന്നൊക്കെ പൗലോസ് പറഞ്ഞേനെ. No, but if you ask this same question to the disciples of Jesus, the apostles, the like Peter, John, James, Andrew, Thomas, what would have been their answer? ഇതേ ചോദ്യം തന്നെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയായിരുന്നെങ്കിൽ പത്രോസ്, അന്ത്രയോസ്, യോഹന്നാന്, തോമസ് ഇവരോട് എല്ലാവരോടും ചോദിക്കുകയായിരുന്നെങ്കിൽ അവര് എന്ത് പറഞ്ഞേനെ? Would they have been able to tell one day when they came to know the Lord? അവര് ഇത് ഇതേപോലെ ഒരു ദിവസം അത് സംഭവിച്ചു, ഞാൻ ആ ദിവസം കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞേനേമായിരുന്നോ? I don't think so. എനിക്ക് തോന്നുന്നില്ല. Of course, there would have been some various events in their life. അവരുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നു കാണും. Over a period of time. പല സമയമെടുത്ത് പല സാഹചര്യങ്ങളിൽ കൂടെ അവർ ഈ കാര്യം മനസ്സിലാക്കി കാണും. For example, let me tell you about Peter. ഉദാഹരണത്തിന് ഞാൻ പത്രോസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. He was a fisherman. പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. He was a Jew. പത്രോസ് ഒരു യഹൂദനായിരുന്നു. So he would have been circumcised on the 8th day. അപ്പോൾ ജനിച്ചതിന്റെ 8th ദിവസം പരിച്ഛേദന ഏറ്റു കാണുന്ന വ്യക്തിയായിരിക്കണം. Then when he grew up, he must have heard from the Torah. എന്നിട്ട് വളർന്നു വരുന്ന ദിവസങ്ങളിൽ തോറയുടെ വചനങ്ങളൊക്കെ വായിച്ചപ്പോൾ മശിഹയെ കുറിച്ച് കേട്ട് കാണണം. And then John the Baptist, who began preaching a baptism of repentance, and then Peter goes and follows John the Baptist. എന്നിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകൻ വരുന്നു, മാനസാന്തരത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, അങ്ങനെ പത്രോസ് യോഹന്നാന്റെ പിന്നാലെ പോകുന്നു. And so his life was there was change in his life at that time. അങ്ങനെ പത്രോസിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വരുന്നു. And then John the Baptist, Andrew, his brother comes and says, oh, we have found the Messiah. And then Peter goes along with Andrew to meet Jesus. എന്നിട്ട് പിന്നെ ഒരു ദിവസം അന്ത്രയോസ്, പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് വന്നിട്ട് പറയുന്നു, ഞങ്ങൾ മശിഹായെ കണ്ടുമുട്ടി, നമുക്ക് കാണാം എന്ന് പറഞ്ഞപ്പോൾ പത്രോസും കൂടെ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. Over a period of time, he began to follow Jesus and began to know him more and more. അങ്ങനെ പതുക്കെ പതുക്കെ പത്രോസ് യേശുവിനെ പിൻഗമിക്കാൻ തുടങ്ങി, യേശുവിനെ കൂടുതൽ കൂടുതൽ അറിയുവാൻ തുടങ്ങി. And then one day, when he was not having much fish, I mean, he didn't catch any fish, and then Jesus said, put your net there, and then he caught a lot of fish, and he became very much aware of the fact that, oh, I am a sinful man, don't come near me. എന്നിട്ട് ഒരു ദിവസം രാത്രിയിൽ പത്രോസ് മീൻ പിടിക്കാൻ പോയപ്പോൾ ഒറ്റ മീനിനെ പോലും കിട്ടാതെ ആയപ്പോൾ പിറ്റേന്ന് യേശു ക്രിസ്തു പറയുന്നു, നീ കടലിന്റെ ആഴത്തിലേക്ക് വലയിടുക. അങ്ങനെ വലിയൊരു പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോൾ പത്രോസ് ഇങ്ങനെ പറയുന്നു, കർത്താവേ എന്നിൽ നിന്നും മാറിപ്പോകുക, ഞാനൊരു പാപിയായിട്ടുള്ള മനുഷ്യനാണ് എന്ന്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം പീറ്റർ ബികെയിം കൺവിൻസ്ഡ് ദാറ്റ് ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്, he is God himself, and he is the Messiah who has to come into this world. അങ്ങനെ കാലം കടന്നു പോയപ്പോൾ പതുക്കെ പതുക്കെ പത്രോസിന്റെ ഉറപ്പാകാൻ തുടങ്ങി, ഈ യേശു തന്നെയാണ് ദൈവപുത്രൻ, ദൈവം തന്നെയാണ്, മശീഹ തന്നെയാണ് എന്ന് മനസ്സിലായി. Then he went and along with Jesus to Mount of Transfiguration, and he saw Jesus, and he saw Jesus dress. It was shining and the light, and he heard the sound, you know, he had a wonderful spiritual experience. എന്നിട്ട് കുറച്ചു നാളുകൾ ശേഷം
പത്രോസ് യേശുവിന്റെ കൂടെ മറുരൂപ മലയിലേക്ക് പോയി അവിടെ യേശുവിന്റെ വസ്ത്രങ്ങളൊക്കെ തിളങ്ങുന്നത് കണ്ടു പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു അത് ആത്മീയമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെ പത്രോസിന് ലഭിച്ചു ഓ യു സീ സോ ആൻഡ് ഓഫ് കോഴ്സ് ആഫ്റ്റർ ദിസ് ഓൾസോ പീറ്റർ ഹി ഡിനൈഡ് ബട്ട് ലേറ്റർ ഹി സോ ദ റിസൻ ജീസസ് ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടും പോലും യേശു ക്രിസ്തുവിനെ പത്രോസ് തള്ളി പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പത്രോസ് കണ്ടു ആൻഡ് ദെൻ യു നോ ജീസസ് റീഇൻസ്റ്റേറ്റ്സ് ഹിം എന്നിട്ട് യേശു പിന്നെയും പത്രോസിനെ തിരികെ യഥാസ്ഥാനപ്പെടുത്തുന്നു ജീസസ് ബ്രീത്ത്ഡ് ഓൺ ദ ഡിസൈപ്പിൾസ് ഇൻക്ലൂഡിംഗ് പീറ്റർ ദ ഹോളി സ്പിരിറ്റ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ എല്ലാ ശിഷ്യന്മാരുടെ മുകളിലും പത്രോസ് ഉൾപ്പെടെ എല്ലാ ശിഷ്യന്മാരുടെ മുകളിലേക്കും ഊതി. And on the day of Pentecost, the Holy Spirit came upon them and he began speaking in tongues. എന്നിട്ട് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മുകളിൽ വരികയും അവർ അന്യ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. So my question to you is, അപ്പോൾ ഇനി എന്റെ ചോദ്യം ഇതാണ്, When did Peter get converted? പത്രോസിന്റെ ജീവിതത്തിൽ എന്തായിരുന്നു മാനസാന്തരം ഉണ്ടായത്? Well, I don't have the privilege of hearing your responses, but it's not easy to say, isn't it? നിങ്ങളുടെ ഉത്തരങ്ങൾ കേൾക്കാനുള്ള ആ ഒരു ഭാഗ്യം എനിക്ക് ഇപ്പോൾ ഇല്ല. പക്ഷേ ഇതിന് ഉത്തരം പറയാൻ നമുക്ക് അത്ര ഈസി അല്ല, അല്ലേ? Because most of the people do not come to the Lord the way Apostle Paul came. Most of the people come to the Lord through a process. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, മിക്ക വിശ്വാസികളും കർത്താവിനെ അറിയുന്നത് പൗലോസ് അറിയുന്ന രീതിയിലല്ല, പക്ഷെ മിക്കവരും കർത്താവിനെ ഒരു പ്രക്രിയയിൽ കൂടി ഒരു യാത്രയിൽ കൂടിയാണ് അറിഞ്ഞറിഞ്ഞു വരുന്നത്. Even Paul, remember, he was a Jew, he was circumcised, and then over a period of time, he studied under Gamaliel. All these were also processes which helped Paul to come to God. പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ പോലും പൗലോസ് ഒരു യഹൂദനായിരുന്നു, പരിച്ഛേദന ഏറ്റ വ്യക്തിയായിരുന്നു, ഗമാലിയലിന്റെ കീഴിൽ ശിക്ഷണം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇതെല്ലാം പൗലോസിനെ ആ മാനസാന്തരത്തിലേക്ക് വരുവാൻ സഹായിച്ച പ്രക്രിയകളാണ്. സോ വൈ ആം ഐ ടെല്ലിംഗ് യു ഓൾ ദിസ്? ഇതെല്ലാം ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? യു സീ, പീപ്പിൾ ആർ ഡിഫറന്റ്, ആൻഡ് ദാറ്റ് ബ്രിങ്സ് മീ ടു ദി തേർഡ് പോയിന്റ്. People are in different stages in their journey with God. എന്റെ മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ വന്നുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു കൊള്ളട്ടെ. മനുഷ്യര് അവരുടെ ആ ജീവിതത്തില് പല സ്റ്റേജസിലാണ്, അവരുടെ ആ ജീവിതയാത്രയിലെ പല സ്റ്റേജസിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ്. Some people whom we meet are they don't believe in God. നമ്മൾ കാണുന്ന ചില വ്യക്തികൾ അവര് നിരീശ്വരവാദികളായിരിക്കാം, അവര് യേശുവിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നേ ഇല്ലായിരിക്കും. Maybe they believe in science and they say that science says that there is no God, and so we don't believe in God. They believe in evolution. ചിലപ്പോൾ അവര് സയൻസിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും, പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലായിരിക്കും. യു സീ, അവർ പ്രോബ്ലം ഈസ് പീപ്പിൾ ആർ ഇൻ ഡിഫറെന്റ് സ്റ്റേജസ്, ബട്ട് വി വാണ്ട് ടു ട്രീറ്റ് ഓൾ ഓഫ് ദം ആസ് ഇഫ് ദേ ആർ ഇൻ ദ സെയിം സ്റ്റേജ് ഇൻ ദേർ ലൈഫ്. വി വാണ്ട് ടു ടെൽ ദം ഫ്രം ആഡം, ഫ്രം ജനസിസ് ടു റെവലേഷൻ. ആൻഡ് ഇൻ മലയാളം വി സേ, നമ്മൾ സുവിശേഷം കാച്ചണം. യു നോ, യു ജസ്റ്റ് ടെൽ എവരിബഡി. You just speak to them and then we think that is evangelism. പക്ഷേ നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മൾ വിചാരിക്കുന്നത് ഈ നമ്മൾ കാണുന്ന എല്ലാ വ്യക്തികളും ഒരേ സ്റ്റേജിൽ തന്നെയാണ്, അതുകൊണ്ട് ഉത്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവരെ അങ്ങ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങ് സുശേഷീകരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. But there are some people who think that, oh, don't worry, you believe in Christ,
we believe in some other God. All religions will lead to the same God. And so that is, they are in that stage, and they are very, they follow their religion very well. അപ്പോ നിരീശ്വരവാദികൾ മാത്രമല്ല, സയൻസിൽ മാത്രം വിശ്വസിക്കുന്നവർ മാത്രമല്ല, വേറെ ചില കൂട്ടുകാരുണ്ട്. അവര് പറയുന്നത്, ആ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ പൊക്കോ, ഞങ്ങളും ഞങ്ങളുടെ മതത്തിലും ഞങ്ങളുടെ വിശ്വാസത്തിൽ പൊക്കോളാം, അതെന്താ അങ്ങനെ പറയുന്ന ചിലരുണ്ട്. Then there are people who are nearly hurting. They are having diseases, they are having problems, etc., etc. വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്കാണെങ്കിൽ വളരെയധികം വേദനയും കഷ്ടപ്പാടും രോഗങ്ങളും അങ്ങനത്തെ പലതിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ. And then there are people who are involved in active wickedness or active sin, and you want to evangelize them also. എന്നിട്ട് വേറെ ചില കൂട്ട ആൾക്കാരുണ്ട്, അവരാണെങ്കിൽ ദുഷ്ടതയിൽ ഏർപ്പെട്ടിരിക്കുന്ന കൂട്ടര്, അവരെയും നമ്മൾ സുവിശേഷീകരിക്കേണ്ടതായിട്ടുണ്ട്. Or there are a group of people who are just happy, happy go lucky, they just enjoy life and their whole thing is enjoy, so there are those kinds of people. There are other people who are living aaswadhich nadakkan aagrahikkunnavar, avarku vera onnine kurichum chindakalum illa, adil kuda kashtathil angottu no thirinju nokkan polum aagrahikkatha vyaktikal. Now how did Jesus Christ reach out to people? യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു ഇങ്ങനെ പലതരം വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരിലേക്ക് കടന്നു ചെന്നത്? Please note, and you can do it as an exercise, Jesus Christ did not speak to anyone in the same way. For example, when he met Samaritan woman, he dealt with her in a particular way. He talked to Zacchaeus in a different way. He talked to rich young ruler in a different way. He talked to the thief on the cross in a different way, and he talked to Nicodemus in a completely different way. നിങ്ങൾ ഇതൊരു എക്സസൈസ് ആയിട്ട് തന്നെ എടുത്ത് വചനത്തിലേക്ക് നോക്കണം. യേശു എങ്ങനെയായിരുന്നു ഓരോ വ്യക്തികളോടും സംസാരിച്ചത്? ഉദാഹരണത്തിന് ശമരിയക്കാരി സ്ത്രീയോട് എങ്ങനെയായിരുന്നു, സക്കായിയോട് എങ്ങനെയായിരുന്നു, നിക്കോദിമോസിനോട് എങ്ങനെയായിരുന്നു, ആ ധനികനായിട്ടുള്ള മനുഷ്യനോട് എങ്ങനെ സംസാരിച്ചു? നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു യേശു അവരോട് ഇടപെട്ട് അവരോട് അവരുടെ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്തത്. യു സീ, വി മസ്റ്റ് നോട്ട് ലുക്ക് അറ്റ് ഇവാഞ്ചലിസം as a marketing a product. It's not that we have some product and we take that product and we have to sell it. So we go to everybody and say, this product is like this, this is very good, this is so wonderful, you must buy it, it is cheap, it is good quality, it will last for a long time, and we say the same thing to everybody. That is how we do marketing, but that is not how we do evangelism. Involves relationship with people, listening to people, hearing people. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ സുവിശേഷീകരണം, സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ ഒരു സാധനത്തിനെ വിൽപ്പന ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഉദാഹരണത്തിന് ഒരു പ്രോഡക്റ്റ് കണ്ടു, ആ ഇത് പ്രോഡക്റ്റ് ഇങ്ങനെയാണ്, നല്ലതാണ്, രുചിയുണ്ട്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പറയുന്ന പോലെ ഒരേ കാര്യം തന്നെ എല്ലാവരോടും പറയുന്ന പോലെ അല്ല സുവിശേഷം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടത്. എന്താന്ന് വെച്ചാൽ സുവിശേഷം അറിയിക്കുന്നത് അത് നമ്മൾ ബന്ധങ്ങൾ വളർത്തിയെടുത്ത് ഓരോ വ്യക്തികളുടെ ലെവൽ അനുസരിച്ച് അവരെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. And that brings me to the fourth point, that there are different kinds of evangelism. There are mass evangelism, there are crusades, there's TV evangelism, there is literature evangelism, but I believe the best evangelism is relational evangelism, personal evangelism. Pala tarathilulla suvisheshikaranam undu, venengil crusades nadathi suvisheshikarikkam, alle TV il kooda suvisheshangal arikkam, alle tract vali arikkam, pakshe njan vishwasikkunnathu ഇതിലേക്കാളും ഒക്കെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു വഴിയുണ്ട് സുവിശേഷീകരണത്തിന് വേണ്ടി. അതാണ് ബന്ധങ്ങൾ വളർത്തിയെടുത്ത് അതിൽ കൂടെ അവരെ സുവിശേഷം അറിയിക്കുക. You see, that is why, we can always talk to strangers if the Lord is leading us and we want to. But the best thing is to talk to people whom we know, our friends, whom,
you know, or people whom we have some relationship with, at least, so that at least they, you see, there are advantages of talking to people whom we know, because they won't suspect us. You see, they won't think, why is he speaking this? Does he have an agenda? Does he have a hidden agenda? You know, so when we have a relationship with somebody, they know who we are, and they know, they even know whether we are, you know, in Hindi, there's a word called fakna, you know, they know whether we are just faking, we are just like that telling something, or whether that is backed up in our lives, you know, the people with whom we are in contact with. അപ്പോൾ ഈ സുവിശേഷം അറിയിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പരിചയമില്ലാത്ത അപരിചിതരോട് വേണമെങ്കിൽ നമ്മൾക്ക് അറിയിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഇതാണ്, നമുക്ക് പരിചയമുള്ളവരോട് നമ്മൾ സുവിശേഷം അറിയിക്കുക എന്നാണ്. അത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, നമ്മുടെ ബന്ധുക്കാരായിരിക്കാം. ഇതിൻ്റെ അകത്തുള്ള ഒരു നല്ല കാര്യം, നമുക്ക് പരിചയമുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ഒരു നല്ല കാര്യം ഇതാണ്, അവർ നമ്മളെ സംശയദൃഷ്ടിയോടെ നോക്കത്തില്ല. അവരിങ്ങനെ ചിന്തിക്കില്ല, ഇയാൾ എന്തിനാ ഇങ്ങനെ ഇതെല്ലാം എന്നോട് വന്ന് പറയണത്, ഇയാൾക്ക് എന്തുവാ ലാഭം കിട്ടാൻ പോകുന്നത് എന്നൊന്നും ചിന്തിക്കില്ല. അവർക്ക് നമ്മളെ പരിചയമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ തുറന്ന് ഇരിക്കുമായിരിക്കും. നമ്മുടെ ജീവിതം കണ്ട് അവർക്ക് ഈ ബോധം വരും, ഇവരുടെ ജീവിതം ഒരു നല്ല ജീവിതമാണ്, ഇവര് ചുമ്മാതെ വാക്കുകൾ ഡയലോഗ് അടിച്ച ചില കാര്യങ്ങൾ പറയവല്ല, ഇവരുടെ ജീവിതവും ഇവരുടെ വാക്കുകളും എല്ലാം ഒരേ രീതിയിൽ ചേർന്ന് പോകുന്നതായതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങളാണല്ലോ എന്നുള്ളൊരു ബോധം ഇവർക്ക് വരാൻ എല്ലാ സാധ്യതയും ഉണ്ട്. I want to conclude now. ഞാൻ അവസാനമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. In the coming week, I will talk about what to talk, how to talk, etc. വരുന്ന ആഴ്ച ഞായറാഴ്ചയിൽ ഞാൻ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പറയും. But today I want to say that evangelism is a mandate. It's something which the Lord wants us to do. അവസാനിപ്പിക്കുന്നതിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു. അത് ഇതാണ്, ഒന്നാമതായിട്ട് സുവിശേഷീകരണം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്, അതൊരു ആജ്ഞയാണ്. But it is a privilege also. പക്ഷേ അതൊരു വലിയ പദവിയും കൂടിയാണ്. Let me tell you, there is no greater joy than to be involved in what God is doing in the lives of people. Imagine, God is making dead people alive and he's telling, come with me, we will do it together. Hallelujah, what a great privilege. ദൈവം ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നേക്കാൾ വലിയൊരു സന്തോഷവും പദവിയും വേറെ എന്തിനാണ് ഉള്ളത്? ഉദാഹരണത്തിന് ഞാൻ ചോദിച്ചിട്ടെ, ഓ ദൈവം ഒരാളെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് എന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ അത് ഇത്ര വലിയ കാര്യമാണ്. And we must also realize that evangelism is a process. Usually it's a process. People don't just look, you know, overnight change. In one meeting you dim the lights and you put music on and people become born again. Well, those are shallow things, those are man-made things. Evangelism is, it is a, we must understand that conversion is usually a process. And we must try to understand at which stage a person is in. And accordingly, we must try to help them. Rather than, you know, bring an ottamuli and just, say the same things to everybody. We must love people. And we must love them enough to understand them, to listen to them, and to help them effectively. And that is effective evangelism. മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇവാഞ്ചലിസം, സുവിശേഷീകരണം എന്ന് പറയുന്നത് അതൊരു പ്രക്രിയയാണ്. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. നമ്മൾ സുവിശേഷം അറിയിച്ചു, പെട്ടെന്ന് ഒരാൾ അതേ നിമിഷം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് അത് എപ്പോഴും നടക്കുന്ന കാര്യമല്ല. നമ്മൾ
നമ്മളെ ബന്ധങ്ങളെ വളർത്തിയെടുത്ത് സ്നേഹബന്ധത്തിൽ കൂടെ ആ വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തിയുടെ ലെവൽ മനസ്സിലാക്കി അദ്ദേഹം പറയുന്നത് കേട്ട് ആ അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ ആവശ്യങ്ങൾക്ക് എങ്ങനെ നമുക്ക് ദൈവിക മറുപടി കൊടുക്കാം എന്ന് നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഒരു ഒറ്റമൂലി പോലെ എല്ലാവരോടും ഒരേ കാര്യം പറഞ്ഞു പോകുന്നത് അല്ല സുവിശേഷീകരണം ഇത് ബന്ധത്തിൽ കൂടെ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് You know, there's a joke where, you know, where one person told Jesus is the answer, you know, and then somebody asked, what is the question? You see, we keep telling to everybody, Jesus is the answer, Jesus, Jesus. But we do not many times even care to find out what are the questions that people are having. What is the trouble that they are having? Where are they stuck? So that we can help them in their journey towards God. ഒരു ജോക്ക് ഇങ്ങനെയുണ്ട് ഒരു ആളെ സുശേഷീകർ ചൊല്ലിന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു യേശുവാണ് ഉത്തരം എന്ന് അപ്പോൾ വേറൊരു വ്യക്തി ചോദിച്ചു അപ്പൊ ചോദ്യം എന്തുവായിരുന്നു എന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ കൂടെ ആ വ്യക്തികളുടെ വേദനകൾ എന്തുവാണ് ചോദ്യങ്ങൾ എന്തുവാണ് ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തുവാണ് എന്ന് മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്ത് Dear brothers and sisters, I don't want to put pressure on any one of you to do evangelism. No pressure. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളുടെ മുകളിൽ ഞാൻ ഒരു സമ്മർദ്ദവും ചെലുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ സുവിശേഷീകരിച്ചാലേ പറ്റൂ എന്ന് ഞാൻ സമ്മർദ്ദം ഇടുന്നില്ല But let us love one another. Hallelujah. Let us love other people നമ്മൾക്ക് അന്യോന്യം സ്നേഹിക്കാം മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാം let's love our friends നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് സ്നേഹിക്കാം let's love our relatives നമ്മുടെ ബന്ധുക്കാരെ നമുക്ക് സ്നേഹിക്കാം people at the workplace colleagues നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരെ നമുക്ക് സ്നേഹിക്കാം and as we love I'm sure we might like to share something which God has done in our lives and something which God can do for them and which God has done for them by sending Jesus Christ. Hallelujah. നമ്മള് അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം വന്നിരിക്കാം ദൈവം യേശു നമ്മുടെ ഉള്ളിൽ ചെയ്ത കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കാനും അവരും ഈ യേശുവിനെ അറിയുവാനുള്ള ആഗ്രഹം നമുക്ക് വന്നിരിക്കും. I will request Brother Binsey. Brother